അപ്പോൾ ഇതാ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതാ നല്ല പോലെ എല്ലാ ഭാഗവും നല്ല നൈസായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല രസമല്ലേ കാണാൻ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ചായക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നോമ്പ് മുറിക്കുന്ന ടൈമിൽ റംസാനിൽ സ്പെഷ്യലാക്കാൻ പറ്റും. എന്തിനും ഒരു ഗസ്റ്റ് വന്നാലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ധൈര്യത്തോടെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ഐറ്റംസാണ് തിരിൽ പത്തിരി. അത് കണ്ണൂർ തലശ്ശേരി ഭാഗക്കാരുടെ ഒരു സ്പെഷ്യൽ പത്തിരിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്ത് വച്ചിട്ടുണ്ട്. ഒരു എത്ര സവോള, രണ്ട് സവോള, ഒരു കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ ചിക്കണ്. അതൊരു കുറച്ച് ചിക്കണ് ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനിപ്പോൾ 250 ഉണ്ടാവും, അത്രത്തോളം എടുത്തിട്ടുള്ളൂ. അത് വെറും വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. വെറും ഉപ്പ് വെള്ളവും കൂടി വേവിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുങ്ങനെ കുനു കുനയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞിട്ടാണ് വരേണ്ടത്. പിന്നെ ഇപ്പം ഇത് നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിൽ ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അരിയാണ്. നമ്മുടെ നേരിയ അരിയാണ് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തത് കേട്ടോ. നേരിയ അരിയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് നേരിയ അരി, ബിരിയാണി അരി, ജീരകശാല അരി ഇല്ലേ, അത് നിങ്ങളടുത്ത് ഏത് അരിയാണുള്ളത്, ബസ്മതി ഉണ്ടെങ്കിൽ അത് എടുക്കാം. പിന്നെ സാദാ ദോശക്കുള്ള പച്ചരി ഉണ്ടല്ലോ അത് എടുക്കാം. ഈ നേരിയ അരി ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പൊ നിങ്ങളടുത്തുള്ള അരി എന്താണോ അത് എടുക്കുക. പിന്നെ കുറച്ച് ഇത്രയും തേങ്ങ, അധികം വേണ്ട, ഇത്രയും മതി അല്ലേ. അപ്പൊ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് കുഞ്ഞാമിത്ത ആണ്. കുഞ്ഞാമിത്ത മട്ടന്നൂരിലുള്ളതാണ്, നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തയാണ് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ തേങ്ങ ആ അരിയിലിട്ട് ഞാൻ ഇപ്പൊ ഒരു ഗ്ലാസ്സേ എടുത്തിട്ടുള്ളൂ കേട്ടാ. നിങ്ങൾ അരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ തേങ്ങൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടാം. പിന്നെ നോക്കിയിടാം, നല്ല പോലെ നൈസായിട്ട് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കണം. അതിലേക്ക് വേണ്ടി ഇവിടെ പാത്രം അടുപ്പിൽ വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അരച്ചു കൊടുക്കാം. എന്തിനും വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ഓയിലായാലും പ്രശ്നമില്ല, എടുക്കാം. ഓക്കെ, ഡാൽഡ ആയാലും പ്രശ്നമില്ല. ഇത് ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഇവിടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് സവോള വയറ്റാം, നല്ല പോലെ ഒന്ന് വയറ്റ. സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പൊടി ചതച്ച് വെച്ചത് ഇടാം. അത് നല്ല പോലെ ഒന്ന് വഴന്ന് വരണം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ വഴന്നിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ നൈസായിട്ട് വഴന്നു വരണ്ട, ചെറിയ കടിയൊക്കെ ഉണ്ടായ പ്രശ്നമില്ല. ഇപ്പൊ മല്ലിയില കൂടി ഇട്ട് കൊടുത്തു. മല്ലിയില ആ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ട് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി മല്ലിയില ഒന്ന് അതിന്റെ പച്ച ഇത് മാറിയിട്ടൊന്ന് വഴന്നു വന്നാൽ ഉള്ളിയായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ട് വേണം നമുക്ക് ആ ചിക്കൻ പൊടിയായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ. മസാല ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും നല്ലതാണ്. കുറച്ച് ഗരം മസാല പൊടി ഇടണം കേട്ടോ. ഒരു കാ ടീസ്പൂൺ ഗരം മസാല പൊടിയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഞങ്ങൾ രണ്ട് പേരുണ്ടാക്കിയിട്ട് ഗ്രാൻഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. എല്ലാരും മിക്സ് ചെയ്യാതെ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കടിക്ക് ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നല്ലൊരു സ്പെഷ്യൽ പലഹാരമാകുമ്പോൾ ആർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് വീട്ടിലുള്ള എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതിന്റെ ഉപ്പ് കൂടി നോക്കണം. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു, പിന്നെ സവോള വയറ്റുമ്പോഴേ ഉപ്പിട്ടിരുന്നു. അപ്പൊ അത് രണ്ടും കൂടിയിട്ട് ഇപ്പൊ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉപ്പ് നോക്കണം കേട്ടാ. പില്ലങ്ങ് കുറച്ചിട്ട് നോക്കണം, കുറച്ച് ഉപ്പ് വേണം, അല്ല എരിവുണ്ട് കേട്ടോ, എരിവ് വേണം. കാരണം കുരുമുളകൊന്നും ഇടുന്നില്ല, വെറും പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതില്. അപ്പൊ ഇവിടെ മസാല ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് തീ ഓഫ് ആക്കിയിട്ട് മൂടി വെക്കാം. അരി ഇവിടെ ഇതാ നല്ല നൈസായിട്ട് തരി ഒന്നും ഇല്ലാണ്ട് ഇതാണ്ട് ഇതേപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ലൂസാക്കണം കേട്ടോ, ഇങ്ങനെ അത്രയും കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കട്ടി കൂടിപ്പോരത്, കുറച്ച് ലൂസിൽ. നമ്മൾ ഇത് പാത്രത്തിലാണ് ഒഴിക്കുന്നത്, അപ്പം ആ ഒരു പാത്രത്തിൽ ഒഴിക്കാൻ പറ്റുന്ന ഒരു ലൂസിൽ വേണം ഇത് അരി കലക്കിയെടുത്ത് വെക്കാൻ. ഇവിടെ അരി കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതേപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രമാണ്, അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം നമുക്ക്. ഇവിടെ ഇതാ ഈ സ്റ്റീലിന്റെ പാത്രത്തിൽ ഇങ്ങനെ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അത് നെയ്യ് ഉണ്ടെങ്കിൽ അത് ആർക്കേജ് ആയാലും പശുവിൻ നെയ്യോ എന്ത് ഗീ ആയാലും പ്രശ്നമില്ല, ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ ആയാലും പ്രശ്നമില്ല. മൊത്തം നല്ലോണം എല്ലാ സ്ഥലത്തും ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ആവി ചെമ്പ് ആവി കയറ്റിയിട്ടാണ് വേവിക്കുന്നത്. ഇതൊന്നും നല്ല ചൂടാകട്ടെ. ഇവിടെ നല്ല പോലെ ആവി വന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീലിന്റെ പാത്രം വെച്ചു കൊടുക്കാം. ഓരോ കയ്യിലായിട്ട് ആ മുഴുവനും പാത്രം മുഴുവനും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല കുറച്ച് കുറച്ചിട്ടു. രണ്ട് പേര് കൂടിയിട്ട് അങ്ങനെ. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതൊന്ന് നല്ലോപോലെ ഒന്ന് സെറ്റായിട്ടെ, സെറ്റായിട്ട് വേണം അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റാകും, കാരണം അരി നല്ല പോലെ അരച്ച് നേർമയായിട്ട് എടുത്തതല്ലേ. പിന്നെ ചിക്കൻ്റെ മസാല ആണെങ്കിൽ അത് വേവിച്ചതാണ്. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് സെറ്റായി വരും. ഇവിടെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും തടയി കൊടുക്കണം. മതിയാ. ഇനി അടുത്ത ലെയർ കൂടി ഒഴിക്കാം നമുക്ക്. ആ ലെയർ കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ആ മസാലക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് സെറ്റാകുമ്പോൾ മസാലക്കൂട്ടും അരിയും എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് അങ്ങനെ സെറ്റായിട്ട് വരും നമുക്ക്. കണ്ടിട്ട് തന്നെ ഒരു നല്ല ഭംഗിയില്ലേ. ഇതിപ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഇത്തൻ്റെ ഒരു സ്റ്റൈലിൽ നിങ്ങളായിട്ട് തൻ്റെ സൂപ്പർ ഞാൻ ഗ്യാരണ്ടിയാണ്. ഇത്തൻ്റെ ഫുഡൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അപ്പം ഇത്തൻ്റെ സ്പെഷ്യലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അടിപൊളിയായിരിക്കും, ഇൻഷാല്ലാഹ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത്തൻ്റെ നാട് മട്ടന്നൂരാണ് കേട്ടാ, കുഞ്ഞാമിത്താന്നാണ് പറയാൻ. വായാന്തോട് അല്ലേ ഇത്തൻ്റെ നാട്, എയർപോർട്ടിൻ്റെ അടുത്ത് വായാന്തോട്.
അപ്പോൾ ഇൻഷാല്ലാ നാട്ടിൽ പോയാൽ, ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോയാൽ തൻ്റെ വീടും കൂടി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണം. നോമ്പൊക്കെ അല്ലേ വരുന്നത്, നോമ്പിനൊക്കെ പറ്റിയ പലഹാരമാണ്. കാരണം അധികം മസാലയും ഇല്ല, അധികം ഓയിലും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇടാ രണ്ടാമത്തെ ലെയറും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അധികം വേണ്ട, ഒരു കുറച്ചൊന്ന്. അതിൻ്റെ മുകളിലേക്ക് അതിന് മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യമായിട്ട് മസാല കാണാത്ത രീതിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് മല്ലിയിലേൻ്റെ ആ ഒരു, കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. കാണാൻ തന്നെ ഇപ്പം നല്ല ഒരു ഗ്രീനറി ആയിട്ട് നല്ല വൈറ്റും ആ കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ സംഗതി സെറ്റ്. ഇവിടെ ഇതാ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം വെന്തൊന്ന്. ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഒന്ന് തണുക്കട്ടെ. നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല ചൂടുണ്ട്. ഇപ്പം ഇതാ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ വിടിയിച്ചെടുക്കാം. ഓയിൽ വരട്ടിയത് കൊണ്ട് അങ്ങനെ സൈഡ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റാം. 4 പീസാക്കി കട്ട് ചെയ്യാം. നല്ല പോലെ എല്ലാ ഭാഗവും നല്ല നൈസായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചു നോക്കാം. നല്ല രസമല്ലേ കാണാൻ. ഒരു പീസ് എടുത്ത് കടിച്ചു നോക്കട്ടെ. സൂപ്പർ. അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തണേ. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ബൈ.